കോവിഡാനന്ദ വായനയും പ്രസാധകരും എന്ന ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ നിന്നുള്ള എൻ ടി വി പ്രോഗ്രാമിലേക്ക് പ്രിയപ്പെട്ട പ്രസാധകർക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യമായി കഴിഞ്ഞ 22 മാസമായി ലോകം മുഴുവൻ ഗ്രസിച്ചിരിക്കുന്ന കോവിഡിലൂടെ ജീവൻ നഷ്ടപ്പെട്ട ഒരുപാട് പ്രിയപ്പെട്ട എഴുത്തുകാരുണ്ട്. ഇവരുടെ എല്ലാം ഓർമ്മയ്ക്ക് മുമ്പിൽ എൻ ടി വി ആദരമർപ്പിക്കുകയാണ്. നമുക്ക് ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാം. താങ്ക് യു. നവംബർ 3 മുതൽ 13 വരെ ഷാർജ എക്സ്പോ സെൻ്ററിൽ നടക്കുന്ന 40th ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഗംഭീരമായ രീതിയിൽ ഈ ബുക്ക് ഫെയർ ഈ കെടുകാലത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ചലഞ്ചസിനെ മുഴുവൻ നേരിട്ടുകൊണ്ട് ഏറ്റവും വലിയ അനുഭവ വേദ്യമാക്കിക്കൊണ്ട് ഈ ഷാർജ ബുക്ക് ഫെയർ ഒരു ചരിത്രം സൃഷ്ടിക്കുകയാണ്. ലോകത്തിലെ തന്നെ മറ്റുള്ള ബുക്ക് ഫെയറിലൊക്കെ തന്നെ ഒന്നും രണ്ടും ചെറിയ ഹാളിലേക്കൊക്കെ മാത്രമായി ചുരുക്കിയ കാലത്താണ് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ ഏറ്റവും നല്ല ഗംഭീരമായ രീതിയിൽ, അത് എടുത്തു പറയേണ്ടത് ഏകദേശം 10,000-15,000 ഇടയിൽ കുട്ടികൾ ഒരു ദിവസം പങ്കെടുക്കുന്ന ഒരു മഹത്തായ ബുക്ക് ഫെയർ ഇവിടെ നടക്കുന്നത്. നാളെ കഴിഞ്ഞ് 13-ാം തീയതി ഈ ബുക്ക് ഫെയറിന് ഈ വർഷത്തെ ബുക്ക് ഫെയറിന് തിരശ്ശീല വീഴുമ്പോൾ കേരളത്തിൽ നിന്നെത്തിയ പ്രിയപ്പെട്ട പ്രസാധകരും അതോടൊപ്പം തന്നെ ഈ ബുക്ക് ഫെയറിൻ്റെ മലയാളിക്കെന്നും അഭിമാനിക്കാൻ കഴിയുന്ന അമരക്കാരനുമായിട്ടുള്ള ശ്രീ മോഹൻകുമാർ, ഞങ്ങളൊക്കെ UAE മുഴുവൻ മലയാളികളും സ്നേഹത്തോടുകൂടെ മോഹനേട്ടൻ എന്ന് വിളിക്കുന്ന ഈ ഷാർജ ബുക്ക് ഫെയറിൻ്റെ അമരക്കാരനും ഇവിടെയുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങൾ ഈ കഴിഞ്ഞ കാലത്ത് പ്രത്യേകിച്ച് പ്രസാധകർ കഴിഞ്ഞ 20-22 മാസമായി നേരിട്ട വെല്ലുവിളികളുണ്ട്, ആ വെല്ലുവിളികളൊക്കെ തരണം ചെയ്തുകൊണ്ട് ഇവിടെ എത്തുവാനും ഈ ബുക്ക് ഫെയറിൽ പങ്കെടുക്കുവാനും നിങ്ങൾക്ക് പ്രേരകമായത് എന്താണ്, നിങ്ങൾ നേരിട്ട വെല്ലുവിളികളൊക്കെ എന്താണ്, എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്, അത് ഞങ്ങളുടെ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുക എന്നുള്ളതാണ്. ഈ പരിപാടിയിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി തന്നെ ശ്രീ മോഹൻകുമാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ഇത്രയുമൊക്കെ വെല്ലുവിളികൾ ലോകം മുഴുവൻ ഉണ്ടായിട്ടും ഇതുപോലെ വലിയ ഒരു ബുക്ക് ഫെയർ സംഘടിപ്പിക്കുവാൻ, അതിൻ്റെ മുന്നിൽ നിൽക്കുവാൻ അദ്ദേഹത്തിന് പ്രേരകമായത് എന്താണ്, കേരളത്തിൽ നിന്ന് വരുന്ന പ്രസാധകരുടെ ഒരു വലിയ നിര തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്, എന്താണ് അവരുമായി പ്രവർത്തിച്ചപ്പോഴുള്ള അനുഭവം? നമസ്കാരം. ഷാർജ പുസ്തകമേളയിലേക്ക് വരാനും അതിൽ പങ്കെടുക്കാനും കാണിച്ച നിങ്ങളുടെ ഒരു താല്പര്യത്തെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുകയാണ്. ഷാർജ പുസ്തകമേള നിങ്ങളൊരു ഒരു ബിസിനസ് സംരംഭമായിട്ട് കാണരുത് എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. മറ്റ് പുസ്തകമേളയിൽ നിന്ന് ഷാർജ പുസ്തകമേളനെ വ്യത്യസ്തമാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഇതൊരിക്കലും നിങ്ങളുടെ ഒരു 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 ബിസിനസ്സിന് സാമ്പത്തികമായിട്ട് ഉയർച്ച തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മിക്കവാറും, കാരണം ഇപ്പോഴത്തെ ഒരു പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയുടെ ഒരു സിറ്റുവേഷൻ പൊത്തത്തിൽ ഇതൊരു വലിയ മണി മേക്കിംഗ് ബിസിനസ് അല്ല പബ്ലിഷിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു സർവൈവൽ മോഡിലാണ് ഇപ്പോഴുള്ളത്. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു 10-22 മാസങ്ങളായിട്ട് കോവിഡ് കാരണം ലോകത്തിലുള്ള എല്ലാ പുസ്തകമേളകളും ഇല്ലാതിരുന്ന ഒരവസരത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. അപ്പം ഞാൻ പറയുന്നത് ഇതൊരു കൾച്ചറൽ ഇവൻ്റായിട്ട് നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. ഇതിനൊരു ബിസിനസ് ഇവൻ്റായിട്ട് നമ്മുടെ ഇപ്പോൾ ജൈടെക്സ് പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള ഫെയർ പോലെയോ ഇതിനെ കണക്കാക്കരുത്. ഇതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുന്നൊരു ഒരു പുണ്യകർമ്മമായിട്ട് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ പുറകിൽ ഒരു ആത്മാവുണ്ട്. പുസ്തകങ്ങളെ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു പുസ്തകമേളയാണ് ഷാർജ പുസ്തകമേള. അതിവിടെ ഡിസ്പ്ലേ ചെയ്ത രീതി കണ്ടാൽ നിങ്ങൾക്കറിയാം മറ്റു പുസ്തകമേള പോലെയല്ല. ഇതിനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഈ റാക്കുകളും ഇതിൻ്റെ സ്റ്റോറേജ് ഫെസിലിറ്റിയും ഇതിൻ്റെ ഫെർണിച്ചേഴ്സും എല്ലാം തന്നെ ഹൈ ക്വാളിറ്റിയാണ്. പുസ്തകത്തിന് അതിൻ്റേതായിട്ടുള്ള സ്ഥാനം കൊടുക്കുക, അതിനെ ബഹുമാനിക്കുക, പ്രസാധകരെ ബഹുമാനിക്കുക, എഴുത്തുകാരെ ബഹുമാനിക്കുക, ആ ഇൻഡസ്ട്രിയെ ബഹുമാനിക്കുക, ഇതാണ് ഷാർജ പുസ്തകമേള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വായന വർദ്ധിക്കുക എന്നുള്ളതാണ്. ലവ് ഫോർ ദി റിട്ടേൺ വേർഡ്, ഇതാണ് ഞങ്ങളുടെ മോട്ടോ.
അപ്പം വായനയെ വർദ്ധിപ്പിക്കാനും അതിന് വേണ്ടുന്ന എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും. ഇപ്പം എല്ലാവരും ഫീസ് ചാർജ് തന്നിട്ടാണ് ഷാർജ പുസ്തകമേള ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. പക്ഷേ നിങ്ങൾ തരുന്ന ഈ സ്റ്റാൻഡ് ഫീ നമ്മുടെ മൊത്തം ചെലവിൻ്റെ 10% പോലും എത്തുന്നില്ല എന്നുള്ളൊരു സത്യം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് വെച്ചിട്ടല്ല ഞങ്ങൾ ഷാർജ പുസ്തകമേള സംഘടിപ്പിക്കുന്നത്. ഇത് ഷാർജ ഭരണാധികാരി, ഇതാണ് ഞങ്ങളുടെ ഇതിൻ്റെ ശക്തി എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഷാർജ ഭരണാധികാരിയാണ്. ഹിസായിൻ്റെ ഷെയ്ഖ് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ ഖാസ്മി എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനാണ് ഈ ഷാർജ പുസ്തകമേള സംഘടിപ്പിക്കുന്നത്. അദ്ദേഹം എന്തുകൊണ്ടത് ചെയ്യുന്നു അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം ഒരു പ്രസാധകനാണ്. അൽ ഖാസ്മി പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ്. അതുകൊണ്ട് ഒരു പ്രസാധകൻ്റെ വികാരം വിചാരങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ലോകത്തിൽ എനിക്ക് തോന്നില്ല വേറൊരു ഒരു ഭരണാധികാരിക്കും സ്വന്തമായിട്ട് ഒരു പബ്ലിഷിംഗ് ഇൻഡസ്ട്രി ഉണ്ടെന്നുള്ളത്, ഒരു 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 പബ്ലിഷിംഗ് കമ്പനി ഉണ്ടെന്നുള്ളത്. കൂടാതെ ഏകദേശം 60 പുസ്തകങ്ങൾ എഴുതിയ ആളാണ് അദ്ദേഹം. അതിന് പുറമെ ദിവസേന 200 പേജിൽ കൂടുതൽ 300 പേജോളം വായിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു കാലിബർ നമുക്ക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഒരു വ്യക്തി, ഒരു രാജാവ് ഇതിൻ്റെ പുറകിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളും അതിൻ്റെതായിട്ടുള്ള ദിവ്യത്വവും നമ്മൾ കൊടുത്തേ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങളിതിൻ്റെ ഒരു ഒരു ബിസിനസ് സംരംഭമായിട്ട് കാണരുത്, ഇതിനൊരു കൾച്ചറൽ ഇവൻ്റ് ആയിട്ട് പുസ്തകം വായിക്കാനും എഴുതാനും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു മേളയായിട്ട് ഇതിനെ കാണണം എന്ന് പറയുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി. സമയം നമുക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് ഓരോരാളായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഞങ്ങൾ എല്ലാവരും കേൾക്കാൻ തയ്യാറാണ്. അടുത്ത വർഷത്തേക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പറയാം. എന്തൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നന്ദി. അതാണ് പുസ്തകങ്ങളുടെ രാജാവിൻ്റെ അദ്ദേഹം നൽകുന്ന ഏറ്റവും മകമഴിഞ്ഞ സഹകരണത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ പിന്തുണയുമില്ലെങ്കിൽ ഈ ബുക്ക് ഫെയർ അസാധ്യമായിരുന്നു. ഷാർജയിൽ താമസിക്കുന്ന, UAE താമസിക്കുന്ന, ലോകമെമ്പാടുമുള്ള മലയാളികൾക്കറിയാം ഷാർജ ഭരണാധികാരി സുൽത്താൻ അൽ ഖാസ്മിയുടെ വായനയോടുള്ള പ്രിയവും അദ്ദേഹത്തിൻ്റെ അൽ ഖാസ്മി പബ്ലിക്കേഷൻസിൻ്റെ കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എന്തായാലും ഈ വർഷത്തെ ഏറ്റവും നല്ല ഇൻ്റർനാഷണൽ പബ്ലിഷറിനുള്ള അവാർഡ് കിട്ടിയ ശ്രീ സലീമിനെ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സലീം. മോനേട്ടൻ പറഞ്ഞുകൊടുത്ത് ഞാൻ തുടങ്ങാം. മോനേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, ഇതൊരു മണി മേക്കിംഗ് ബിസിനസ് അല്ല എന്നുള്ളത്. എല്ലാവർക്കും അറിയാം ഇതൊരു മണി മേക്കിംഗ് അല്ല. പക്ഷേ ഷാർജ ബുക്ക് ഫെയർ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രചോദനമാണ്. അതായത് ഇൻഡസ്ട്രിയെ നിലനിർത്താനുള്ള വലിയൊരു പ്രേരണയുണ്ട് ഷാർജ ബുക്ക് ഫെയർ. കാരണം അവർ ചെയ്യുന്ന സപ്പോർട്ടുകൾ, പിന്നെ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയങ്ങൾ, രാജാവ് നേരിട്ട് ഇടപെട്ട് ഇത് നിയന്ത്രിക്കുന്നത്, അതൊക്കെ വലിയൊരു പ്രചോദനമാണ്. പിന്നെ വായന എന്നുള്ളത് നമുക്ക് തോന്നും വായിക്കാത്തവരുടെ ഒരു ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ വായന നശിച്ചു അല്ലെങ്കിൽ വായന ഇല്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ വായന നശിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഷാർജ ബുക്ക് ഫെയറിൽ വരുമ്പോൾ അറിയാൻ പറ്റും. ഇവിടുത്തെ വായനക്കാർ ഇവിടെ നിന്ന് ഇവിടെ ഓരോ ദിവസവും രാവിലെ കാണുന്ന തിരക്കുകൾ, വൈകുന്നേരം വന്ന തിരക്കുകൾ, മണിക്കൂറുകളോളം, അതായത് ഇവിടെ ആൾക്കാർ വന്ന് ചിലവഴിക്കുന്ന പല ആൾക്കാരും എനിക്കറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളെ പരിചയപ്പെട്ടു. അദ്ദേഹത്തെ ഞാൻ കൗണ്ടറിൽ പൈസ കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ചോദിച്ചു. ആ ഒരു സൗദി പൗരനാണ്. അദ്ദേഹത്തിന് ചോദിച്ചു, താങ്കളെ ഞാൻ നേരത്തെ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ ബുക്ക് ഫെയർ തുടങ്ങിയ അന്ന് മുതൽ ഇവിടെ ഉണ്ട്, ഇനി എന്നോ ബുക്ക് ഫെയർ അവസാനിക്കുന്ന അന്ന് വരെ ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര അത്ഭുതമായി. ഒരു ചെറുപ്പം പയ്യനാണ് അദ്ദേഹം, ദിവസം വന്ന് ഇവിടെ വന്ന് ബുക്ക് വാങ്ങിക്കുക, ബുക്ക് ബ്രൗസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വായന മരിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാകാം. അതെൻ്റെ തന്നെ നമ്മളെപ്പോലുള്ള അല്ലെങ്കിൽ എന്നെപ്പോലുള്ള പ്രസാധകർക്ക് വലിയ പ്രയോജനം. വായന മരിച്ചു, കേൾവിയാണ് കൂടുതൽ. ഇപ്പോഴത്തെ കാലത്ത് ഡിജിറ്റലൈസേഷൻ്റെ ഒരു കാലത്തേക്ക് കടക്കുകയാണ്. പുസ്തകങ്ങൾ പോലും ചെവിയിലൂടെ മാത്രം കേൾക്കുന്ന ഒരു രീതിയിലേക്ക് വായനയുടെയും അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ രൂപം മാറുന്നു. അങ്ങ് ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയതിന് ശേഷം ഈ ഷാർജ ബുക്ക് ഫെയറിലെ അങ്ങയുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് പറയും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ KNM പബ്ലിക്കേഷൻസിന് പ്രതിനിധീകരിക്കുന്നു. ദവാ ബുക്സ് ഇൻ്റർനാഷണൽ ഇസ്ലാമിക് ബുക്ക് സ്റ്റോറിൻ്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഷാർജ ബുക്ക് ഫെയറിൽ പങ്കെടുക്കുമ്പോൾ രണ്ട് വാക്കുകൾ എപ്പോഴും മനസ്സിൽ കടന്നു വരാറുണ്ട്. ഒന്ന്, ഞാനൊരു ദൈവവിശ്വാസിയാണ്. വായിക്കാൻ അല്ലെങ്കിൽ വായന ഒരു ദൈവിക കൽപ്പനയായി വിശ്വാസത്തിൻ്റെ ഭാഗമായി ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന നമ്മുടെ ഭരണാധികാരിയുടെ അതേ ഒരു മോട്ടിവേഷൻ തന്നെയാണ് നമ്മളെപ്പോലെയുള്ള ആളുകളെയും നയിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ ആദ്യത്തെ വചനം തന്നെ വായിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഏത് മഹാമാരിയിലും ഇപ്പറഞ്ഞ ഇത്തരം ഷാർജ ബുക്ക് ഫെയർ ഒരു ചെറിയ രൂപത്തിലാണെങ്കിലും വലിയ രൂപത്തിലാണെങ്കിലും പങ്കെടുക്കുക
എന്നുള്ളത് നേരത്തെ തന്നെ തീരുമാനിച്ച സംഗതിയാണ്. പിന്നെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ മെയിൽ വരുമ്പോൾ ഏറ്റവും അടുത്ത ആളുകൾ നമ്മൾ ക്ഷണിക്കുമല്ലോ ഒരു ഫംഗ്ഷന്. ഒരിക്കലും തള്ളിക്കളയാൻ പറ്റാത്ത രൂപത്തിൽ ഈ ഷാർജ ബുക്ക് ഫെയറുമായി എല്ലാ മലയാളി പബ്ലിഷേഴ്സും ഒരു ആത്മബന്ധം ഇതിനോടകം തന്നെ പുലർത്തി കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇവിടെ ചർച്ചയിൽ സൂചിപ്പിച്ച സംഗതി, വായന അധികരിച്ചിട്ടുണ്ട് എന്നതാണ് ഒരു യുവാവ് എന്നുള്ള നിലയ്ക്ക് എനിക്ക് തോന്നുന്നത്. വായനയുടെ രീതി മാറി എന്നുള്ളതാണ്. വായന മരിച്ചിട്ടില്ല എന്ന് ഏറ്റവും ചുരുങ്ങിയത് പബ്ലിഷേഴ്സായ നമ്മളിനി പറയേണ്ടതില്ല എന്നൊരു അഭിപ്രായം പങ്കുവെക്കുകയാണ്. കാരണം നേരത്തേതിനേക്കാൾ കൂടുതൽ രാവിലെ മാത്രം വായിച്ചിരുന്നതിന് പകരം മണിക്കൂറുകൾക്കുള്ളിൽ, അരമണിക്കൂറിനുള്ളിൽ, 10 മിനിറ്റിനുള്ളിൽ വായിക്കുന്നിടത്തേക്ക് ലോകം മാറിയിട്ടുണ്ട്. രീതി മാറുക സ്വാഭാവികമാണല്ലോ. വളർച്ച ഏത് മനുഷ്യരുടെ ജീവിത ഏത് രീതിയിലും മാറ്റം വരുന്നു എന്നുള്ളത് പോലെ വായനയുടെ രീതി മാറി എന്നുള്ളതാണ് ആ വിഷയത്തിൽ പ്രത്യേകമായി അഭിപ്രായപ്പെടാനുള്ളത്. ഈ ബുക്ക് ഫെയറുമായി ബന്ധപ്പെട്ടിട്ട് ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നത് വായനാ രീതിയുടെ ഒരു ഹിസ്റ്ററി, ഇതുവരെ ഉള്ള മനുഷ്യരാശിയുടെ വായനാ രീതിയുടെ ഹിസ്റ്ററി എല്ലാ പ്രാവശ്യവും നമ്മുടെ ബുക്ക് ഫെയറിൽ ഉണ്ടാവണമെന്നും അതോടൊപ്പം തന്നെ ഇനി വരാനിരിക്കുന്ന വായനാ രീതിയെക്കുറിച്ചുള്ള അറിവും നിലവിൽ ലോകാടിസ്ഥാനത്തിൽ വന്നതും റിസർച്ച് നടക്കുന്നതുമായ വായനാ രീതികളെക്കുറിച്ച്, വായനാ ഡിവൈസുകളെക്കുറിച്ച് ഉള്ള ഒരു നോളജ് എല്ലാ പ്രാവശ്യവും ഈ ബുക്ക് ഫെയറിൽ ഒരു അറിവായി എപ്പോഴും നൽകിക്കൊണ്ടിരിക്കണം. എന്നാൽ ചരിത്രത്തെക്കുറിച്ചുള്ള പഠനത്തിനും ഭാവിയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് രൂപപ്പെടുന്നതിനും അത് കാരണമാകും എന്നുകൂടി അഭ്യർത്ഥിക്കും. തീർച്ചയായിട്ടും ഈ സജഷൻ അങ്ങ് അങ്ങയുടെ ശ്രദ്ധപ്പെട്ടണമെന്നായിരുന്നു. ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഷാർജ ബുക്ക് ഫെയറിലെ അങ്ങയുടെ അങ്ങേത് പബ്ലിക്കേഷനിൽ നിന്നാണ് വരുന്നത്, ഷാർജ ബുക്ക് ഫെയറിലെ ഈ വർഷത്തെ അങ്ങയുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യും. എൻ്റെ പേര് ഗോവിന്ദൻ എന്നാണ്, ഞാൻ ഡി സി ബുക്സിലാണ് ജോലി ചെയ്യുന്നത്. ഈ ബുക്ക് ഫെയറിൽ ഞാൻ നേരിട്ട് വന്ന് തുടങ്ങിയിട്ട് ഇതിപ്പം 2017 ആദ്യം വരുന്നത്. എല്ലാ തവണയും വരുമ്പം ഒരു പ്രത്യേക എനർജിയുണ്ട്. കാരണം എനിക്ക് ഇവിടെ സ്റ്റോള് നിൽക്കുമ്പോഴും എല്ലാം ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ബുക്ക്സ് സജസ്റ്റ് ചെയ്യാനാണ്, അത് പുസ്തകത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. എന്നോടിപ്പം എത്ര നന്നായിട്ട് എനിക്ക് ബുക്ക് സജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അധികം പുസ്തകങ്ങൾ അറിയില്ല. പക്ഷേ ഞാൻ വായിച്ചത് വളരെ പേഴ്സണലായിട്ട് കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണ്. ഒരു കൊല്ലം 12 അല്ലെങ്കിൽ 17 പുസ്തകത്തിൽ മുകളിൽ ഞാൻ വായിക്കാറില്ലായിരിക്കാം. ഞാൻ വളരെ പിക്കിയുമാണ്. പക്ഷേ അത് ഓൾമോസ്റ്റ് ഒരു റിലീജിയസ് ആയ രീതിയിൽ ഞാൻ പ്രീച്ച് ചെയ്യും. എന്തുകൊണ്ട് ഞാനിത് ഇഷ്ടപ്പെട്ടു, ഒരു എക്സ്പീരിയൻസ് വായനയുടെ എനിക്ക് വേറൊരാളായിട്ട് കണക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരു ഞാൻ ബുക്ക് ഷോപ്പിൽ നിൽക്കുന്നതിനേക്കാളും ഇവിടെ ഭയങ്കര രസകരമായിട്ട് ആൾക്കാർ പുതിയ ടൈറ്റിലുകൾ ഏതാണ് എന്തുകൊണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഭയങ്കര വലിയൊരു അനുഭവമാണ്. അത് ഏറ്റവും കൂടുതൽ രസം ഞാൻ ആ പബ്ലിഷേഴ്സ് കോൺഫറൻസ് എന്ന് പറഞ്ഞ് ബുക്ക് ഫെയറിന് തൊട്ട് മുമ്പുള്ള കുറച്ച് ദിവസം ഇവിടെയുള്ള കുറച്ച് പ്രസാധകരതിൽ പങ്കെടുക്കാറുണ്ട്. മറ്റ് രാജ്യങ്ങളിലുള്ള ഏജൻസും പബ്ലിഷേഴ്സും എല്ലാം വരാറുണ്ട്. അതൊരു വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കി. പക്ഷേ ആ ഭാഗത്തു നിന്നുള്ള കഥകൾ എഴുതുന്ന രീതി, എന്ത് കോണ്ടെക്സ്റ്റിൽ എഴുതപ്പെടുന്നു, ഇതെല്ലാം കേൾക്കുമ്പോൾ രസമാണ്. ഒരു രീതി പറഞ്ഞാൽ ഒരു ഇമാജിനേഷൻ്റെ ഒരു എക്സ്ചേഞ്ച് ആയിരിക്കും പുതിയ നല്ല നോവലുകൾ, പുതിയ നല്ല ആശയങ്ങൾ എഴുത്തിലോട്ട് കൊണ്ടുവരുന്നത്. അതിൻ്റെയൊക്കെ ഒരു നമ്മളെപ്പോഴും ഈ ഒരു ലോകത്തിൻ്റെ ഈ ഒരു ഭാവം രണ്ട് വലിയ കൾച്ചറൽ ശക്തികൾ കൂടിച്ചേരുന്ന ഒരു മിഡിൽ ഈസ്റ്റ് എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതിൻ്റെ ഒരു തലം എക്സ്പീരിയൻസ് ചെയ്യുന്നത് ലോകത്തുനിന്ന് പബ്ലിഷേഴ്സ് എന്ന് പറയുമ്പം അറബ് പബ്ലിഷേഴ്സ് ഉണ്ട്, സൗത്ത് അമേരിക്കൻ ഉണ്ട്. ഞാൻ കുറച്ച് മുമ്പ് ഒരു ഇറ്റാലിയൻ ഏജൻ്റായിട്ട് മിണ്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ നാട്ടിൽ ഹാരി പോട്ടർ ഉള്ള പുസ്തകങ്ങൾ കഴിഞ്ഞ് ഉണ്ടായ എഴുത്തിനെക്കുറിച്ചുള്ളൊരു കുറച്ച് ടൈറ്റിൽസ് കാണിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ എക്സ്ചേഞ്ചസ് ഇവിടുന്ന് എനിക്ക് ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ഈ എൻ്റെ ഫാദർ ലണ്ടനിലും ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയർസിലും ഒക്കെ പോകും. ഞാൻ അങ്ങനത്തേലൊന്നും പോയിട്ടില്ല. എന്നിരുന്നാൽ പോലും അവിടെ പോകുന്നതും പോയതുമായ കുറേ പേര് അവരുടെ അവിടുത്തെ എക്സ്പീരിയൻസ് പറയും. എല്ലാ കൊല്ലവും അങ്ങോട്ടും വരണം എന്നും പറയും. പക്ഷേ എല്ലാവരും പറഞ്ഞിട്ട് പോകുന്ന കാര്യമുണ്ട്, എല്ലാം കഴിഞ്ഞാലും ഷാർജയിൽ വരുമ്പോഴേ ഇവിടെ ഒരു ഫെലോഷിപ്പിൽ ജോയിൻ ചെയ്യുമ്പോഴേ അവർക്ക് റിലാക്സ് ചെയ്ത് ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. മറ്റിടത്തൊക്കെ ഒരു ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന പോലെ അയാളെ കണ്ട് ഇയാളെ കണ്ട് അത് മീറ്റിംഗ്. ഇവിടെ അതല്ല, എക്സ്ചേഞ്ചസ് കഴിഞ്ഞ് ഇവിടെ ഫെബ്രുവരി വരെ ഒരു സമയം ഉണ്ടാകും ഗ്രാൻഡ് അപ്ലയാൻ. അതൊക്കെ ഒരു പലതരം എക്സ്ചേഞ്ചസിന്റെ സ്ഥലമാണ് ഒരു എനിക്ക് തിരിച്ചു വരാം. അങ്ങ് എത്രത്തോളം ഈ ബുക്ക് ഫെയറിൽ ഇൻവോൾവ്ഡ് ആണ്, എത്രത്തോളം വായന ഇഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളത് അങ്ങയുടെ ബോഡി ലാംഗ്വേജിൽ തന്നെ വളരെ പ്രകടമാണ്. ഈ കോവിഡാനന്തര വായനയും പ്രസാധകരും, ഈ കോവിഡ് കാലത്ത് കോവിഡ് മൂലം നമ്മുടെ ആസ്വാദന രീതിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായിട്ടുണ്ടോ, എഴുത്തിൻ്റെ രീതിയിൽ എന്തെങ്കിലും പ്രകടമായ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ടോ? അങ്ങ് ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയിട്ട്. ഞാൻ പ്രതാപൻ തായാട്ട്, ഹരിതം ബുക്സ്.
ഈ കോവിഡ് കാലത്ത് വായന വല്ലാതെ വർദ്ധിച്ചു എന്നുള്ളതാണ് എനിക്ക് കേരളത്തിലെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതിനൊരു പ്രധാനപ്പെട്ട കാരണം വല്ലാത്ത ഒരു ഒറ്റപ്പെടലുണ്ടായിരുന്നല്ലോ ഓരോ മനുഷ്യനും. കുടുംബം കുടുംബത്തിൽ നിന്നും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒറ്റപ്പെടുന്നൊരവസ്ഥ, വല്ലാത്തൊരു സന്ത്രാസം, ഇനിയെന്ത് എന്നറിഞ്ഞുകൂടാത്തൊരവസ്ഥ, ആശങ്ക, ഇതിനൊക്കെ മറികടക്കാൻ വായന വല്ലാതെ വർദ്ധിച്ചിരുന്നു, ഒരു സംശയമില്ല. ഞങ്ങൾ തന്നെ ആ സമയത്ത് ഒരു 25 പുസ്തകങ്ങൾ PDF ആയിട്ട് ആൾക്കാർക്കൊക്കെ അയച്ചു കൊടുത്തിരുന്നു. എല്ലാ പ്രധാനപ്പെട്ട മുകുന്ദൻ, MT തുടങ്ങിയ എഴുത്തുകാരടക്കം എൻ്റെ അടക്കമുള്ള ഒരു പുസ്തകം. എനിക്ക് തോന്നുന്നു എൻ്റെ ആ പുസ്തകത്തിന് പോലും അത്രയും റീഡർഷിപ്പ് അതിന് മുമ്പൊന്നും കിട്ടിയിട്ടില്ല, 2-3 എഡീഷൻ വന്നപ്പോൾ പോലും. അപ്പോൾ ആ പുസ്തകം ധാരാളം ആൾക്കാർ വായിക്കുന്നു, അത് വായിക്കാൻ ഒരു ചെറിയ കുറിപ്പുകളൊക്കെ ഒരു മറുപടിയായിട്ടൊക്കെ അയക്കുന്നു. എല്ലാ ആൾക്കാരും ചെറിയ കവിതകളൊക്കെ എഴുതി തുടങ്ങുന്നു, ടീച്ചർമാരൊക്കെ. ആ കവിതയ്ക്ക് മറ്റൊരു ടീച്ചർ അതിനൊരു മറുപടി എഴുതുന്നു. ഈ മറുപടി എഴുതുക എന്ന് പറഞ്ഞാൽ നിരൂപണമായിട്ട് മാറുന്നു അല്ലേ, കുറിപ്പുകൾ. അങ്ങനെ ധാരാളം എഴുത്തുകാരും വന്നു. വായനക്കാർ മാത്രമല്ല, വായനയിൽ നിന്ന് അകന്നുപോയ ഒരു ജനറേഷനിലുള്ള ആൾക്കാർ വായനയിലേക്ക് തിരിച്ചു വന്നു, പുതിയതായിട്ടുള്ള വായനക്കാർ വന്നു, കുറേ എഴുത്തുകാരും വന്നു. ഇതാണ് അവിടെ കേരളത്തിലൊക്കെ സംഭവിച്ചൊരു കാര്യം. പക്ഷേ അത് പുസ്തക വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്രത്തോളം ആവും എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. അത് ഒന്ന്. രണ്ടാമതൊരു കാര്യം കൂടി, ഞാൻ നേരത്തെ പറഞ്ഞ, ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കേണ്ട ഒരാളല്ല, ഞാനിങ്ങോട്ട് വരാൻ ഉദ്ദേശിച്ച ഒരാളല്ല. മോഹനേട്ടൻ്റെ ഒരു ശ്രമം കൊണ്ട് അവസാന നിമിഷം, ഏറ്റവും അവസാന നിമിഷം മോഹനേട്ടൻ്റെ ശ്രമമാണ് എല്ലാത്തിനും. അതെ അതെ. അപ്പോൾ അങ്ങനെ പിന്നെ എത്തിപ്പെട്ട ഒരാളാണ് ഞാൻ. പക്ഷേ എത്തിപ്പെട്ടില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമാവുമായിരുന്നു എന്നുള്ളത് എനിക്ക് ബോധ്യമുണ്ട്. കാരണം ഞാനിവിടെ വിൽപ്പനക്കാരനും പ്രസാധകൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ, അതിനപ്പുറത്തേക്ക് ഞാനിവിടെ ഒരു പ്രസാധകനായിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടക്കുന്നത്. ആ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മറ്റു ഇതിൽ മറ്റു ലാംഗ്വേജുകളിൽ ഞാൻ ആദ്യമായിട്ട് മഹാത്മാഗാന്ധിയെ കാണുന്നു. ലിബിയൻ സ്റ്റാളുകളിൽ, ഈജിപ്ഷ്യൻ സ്റ്റാളുകളിൽ ഇന്ദിരാഗാന്ധിയുണ്ട് പുസ്തകം. ഇംഗ്ലീഷിലല്ല വരുന്നത്. ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ചുള്ള പുസ്തകം, കുറേ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കുറിച്ചുള്ള പുസ്തകം, അതെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയതാണത്. അപ്പം ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പം ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്കുള്ള സങ്കടം സത്യത്തിൽ. നന്ദി, നമസ്കാരം. ഈ കോവിഡ് കാലത്ത് മനുഷ്യൻ ഒറ്റപ്പെട്ടു, അവനൊരു പുസ്തകവുമായി മാത്രം ചുരുങ്ങി. നല്ല വായനകളുണ്ടായി, വായന എഴുതുന്നതിന് പ്രതികരണവും ഉണ്ടായി. ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് ഈ ബുക്ക് ഫെയറിൽ, കോവിഡാനന്തര കാലത്ത് നടക്കുന്ന ഈ ബുക്ക് ഫെയറിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് പറയും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് MA ഷഹനാസ്, മാക്ബത്ത് പബ്ലിക്കേഷൻസ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദ്യത്തെ ബുക്ക് ഫെയർ ആണ് കേരളത്തിലെയും. ആദ്യത്തെ ബുക്ക് ഫെയർ ആകുമ്പോൾ മോഹനേട്ടനും ഞങ്ങളും എല്ലാം തന്നെ എക്സ്പീരിയൻസ് ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാനിവിടെ ഒലിവിൻ്റെ എഡിറ്ററായിട്ട് 2019 കോവിഡ് വരുന്നതിൻ്റെ കുറച്ച് മുന്നേ ഉള്ള നമ്മുടെ ആ ഒരു ബുക്ക് ഫെയറിലാണ് ആദ്യമായിട്ട് ഈ ഷാർജ അന്താരാഷ്ട്ര പുസ്തക ഉത്സവത്തിൻ്റെ ഭാഗമാകുന്നത്. അന്നാണ് ഞാൻ ഇത്രത്തോളം ഇവിടെ ഉള്ള പ്രവാസികൾ വായനയും അതേപോലെ ഇവിടുത്തെ ഒരു സംസ്കാരം എത്രത്തോളം വായനാ സാഹിത്യവുമായിട്ട് കൂടിക്കലർന്നിരിക്കുന്നു എന്ന് ബോധ്യമായത്. അതുതന്നെയാണ് ഒരു 5 മാസമായിട്ടുള്ള എൻ്റെ പബ്ലിക്കേഷൻസിൻ്റെ ഒരു ഫെയർ നടക്കുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായത്. പിന്നെ സ്വാഭാവികമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ പബ്ലിഷിംഗ് എന്ന് പറയുന്നത് ഒരു ഒരു പ്രസാധകയാവുക എന്ന് പറയുന്നത് ഒരു മോണിറ്ററി ബെനിഫിറ്റിനേക്കാൾ ഉപരി നമ്മളതിൽ ഒരു അക്ഷരങ്ങളോടുള്ള ഒരു നീതി, അതിനോട് ഒപ്പം ജീവിക്കാനുള്ള ഒരു ആഗ്രഹം, അതൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ്. പിന്നെ കോവിഡാനന്തര കാലത്തെ വായനയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന എല്ലാവരും മനുഷ്യൻ്റെ ഒരു സ്വാഭാവികമായ കൂടിച്ചേർന്നിരിക്കുക എന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തമായി നമ്മൾ അകന്ന് നിൽക്കേണ്ടി വന്ന സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മണ്ണിലേക്കും വായനയിലേക്കൊക്കെ വന്നൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓൺലൈനുകളിൽ ഒരുപാട് പുസ്തകങ്ങൾ വിൽക്കപ്പെട്ടിട്ടുണ്ട്, തിരിച്ച് പൂർവാധികം ശക്തിയോടെ വായനയിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഈ ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവമാണ് എനിക്ക് തോന്നുന്ന ഏറ്റവും 2019 ഉള്ളതുപോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇവിടെ കോവിഡിൻ്റെ ഒരു തടസ്സവും എനിക്കിവിടെ അനുഭവപ്പെട്ടിട്ടില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ സ്കൂളുകളൊക്കെ അടച്ചിട്ടിരിക്കുന്ന, ഇപ്പം ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഒരുപാട് വിദ്യാർത്ഥികളെയും കൊണ്ട് എല്ലാവരും വരുന്നത് കാണുമ്പോൾ ആ ഒരു ഭീതി തന്നെ, സത്യത്തിൽ കോവിഡിൻ്റെ ഒരു കാര്യം തന്നെ ഞാൻ മറന്നുപോയി എന്നുള്ളതൊരു സത്യം. തീർച്ചയായിട്ടും കോവിഡിൻ്റെ ഒരു ഭീതിയിലല്ല ഇന്ന് UAE, പ്രത്യേകിച്ച് ഷാർജയും. അതിന് ഞങ്ങളും ഈ ബുക്ക് ഫെയറിൽ വരുന്ന മുഴുവൻ ആൾക്കാരും ഇവിടുത്തെ ഭരണാധികാരികളോട്
നന്നായി കടപ്പെട്ടിരിക്കുന്നു. കാരണം ഞാനൊക്കെ 4 വാക്സിൻ എടുത്തതാണ്, എല്ലാം ഫ്രീ ആണ്. നിരന്തരമായ ഫോളോ അപ്പ് ഡി എച്ച് ഒയുടെ ഭാഗത്തു നിന്നും എം ഒ എച്ചിൻ്റെ ഭാഗത്തു നിന്നും എല്ലാം നമ്മുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി ഉണ്ട്. അങ്ങനെയുള്ള രാജ്യത്ത് വരുവാനും ജീവിക്കുവാനും പറ്റിയത് വളരെ ഭാഗ്യം. ഭരണാധികാരികളോട് ഒരിക്കൽ കൂടി നന്ദി. അങ്ങയുടെ എക്സ്പീരിയൻസിൽ ഈ ഓൺലൈനിലേക്ക് നമ്മുടെ പുസ്തകങ്ങൾ മാറുന്നുണ്ട്, അതിൻ്റെ ഒരു ഭീതി, അതിൻ്റെ ഒരു 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 അപകടം ഒരു പ്രസാധകൻ എന്നുള്ള നിലയിൽ അങ്ങക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാൻ മുഹമ്മദ് ഷംബീൽ നൂറാനി, ഐ പി ബി ബുക്സിനെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ ഇരിക്കുന്നത്. എനിക്കൊന്ന് എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് അതിലൂടെ ഈ വിഷയത്തിൽ കടക്കാൻ തോന്നുന്നത്, യഥാർത്ഥത്തിൽ ചെറുപ്പം മുതലേ ഒരുപാട് ഉത്സവങ്ങൾ കണ്ടു വന്ന ഒരാളാണ് ഞാൻ. തലശ്ശേരിയിൽ താമസിക്കുമ്പോൾ തലശ്ശേരി മലബാർ മഹോത്സവം, അതുപോലെ തലശ്ശേരി ഫ്ലവർ ഷോ, ഇങ്ങനെ ഒരുപാട് ഷോകൾ അന്നൊക്കെ കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് വരുന്ന ഒരു പ്രതീതി ചെറുപ്പത്തിലേ കാണുന്നുണ്ട്. അതുപോലെ സർക്കസിനും ഉത്സവത്തിനൊക്കെ വരുന്ന അതേ ഒരു പ്രതീതിയാണ് ഷാർജ ബുക്ക് ഫെയറിൽ വന്നപ്പോൾ മലയാളി പവലിയനിൽ കാണാൻ കഴിഞ്ഞത്. ഇവിടെ ഒരു ഉത്സവമാണ്, മലയാളികളുടെ ഈ ഏരിയ, ഈ കാണുന്ന ഒരു ഒരു 10-20,000 സ്ക്വയർ ഫീറ്റ് ഒരു ഉത്സവമാണ്. മറ്റുള്ള അറബി പവലിയനിലോ ഇറ്റാലിയൻ പവലിയനിലോ എവിടെയും ഒരു ഉത്സവ പ്രതീതിയില്ല. ഇവിടെ ഒരു സന്ധ്യാകുന്നതോടുകൂടി കുടുംബവും കുട്ടികളൊക്കെ ആയിട്ടുള്ള, സത്യത്തിൽ അതൊരു വലിയ ഒരു സാംസ്കാരിക കൈമാറ്റമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് വരുമ്പോൾ ആ വായന, പിതാവിന് വായനയോട് പ്രതിബദ്ധതയുണ്ട്. സോ എൻ്റെ മക്കളിലേക്ക് ഞാനത് കൈമാറുകയാണ്. വീണ്ടും ഇനിയും ഇത് നടക്കാനുള്ള ഒരു ഉത്സവമാണ്. ഒരു 10-20 കൊല്ലം കഴിഞ്ഞാലും ഷാർജ മഹോത്സവം, ഷാർജ ബുക്ക് ഉത്സവം ഇനി നടക്കും. അപ്പോൾ എൻ്റെ മക്കൾ വീണ്ടും മക്കളെ കൂട്ടി വരികയാണ്. അപ്പോൾ ഇതൊരു ഉത്സവ പ്രതീതിയായിട്ട് സാംസ്കാരിക കൈമാറ്റമാണ് യഥാർത്ഥത്തിൽ ഷാർജ പുസ്തകോത്സവം കൈമാറുന്നത്. പിന്നെ ഞാനിവിടെ നിന്ന് മനസ്സിലാക്കിയ ഒരു എക്സ്പീരിയൻസ് എന്തെന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ കുറ്റപ്പെടുത്തലുള്ള നമുക്ക് മാറി ചിന്തിക്കേണ്ട ഒരു കാല ഒരു സമയമായിട്ടുണ്ട്. ഇന്നാണ് ഞാൻ ശരിക്കും അറബി പവലിയനിലൂടെ ശരിയായി നടന്നത്. അവിടെ ഈജിപ്തിൻ്റെയും ലബനാൻ്റെയും കുവൈത്തിൻ്റെയൊക്കെ പവലിയനിലൂടെ നടന്നപ്പോൾ ബാലസാഹിത്യത്തിൽ മലയാളികൾ, മലയാളി പബ്ലിഷേഴ്സ് വളരെ പിന്നിലാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ബാലസാഹിത്യത്തിൻ്റെ വിവിധ രൂപങ്ങൾ, സത്യം പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് ശരിയായ രീതിയിൽ കുട്ടികളെ മോണിറ്റർ ചെയ്ത് വളർത്തണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരു പിതാവിന്, രക്ഷിതാവിന് നമ്മളെ നാട്ടിൽ കൊടുക്കാനുള്ളത് ഒരു പഞ്ചതന്ത്ര കഥകളോ അല്ലെങ്കിൽ ഒരു ഈസോപ്പ് കഥകളോ, അങ്ങനെ വളരെ സ്ഥൂലം തുച്ഛ തെന്നാലി രാമൻ കഥകളോ, അല്ലെങ്കിൽ ഇനി ഇസ്ലാമിക് ബാക്ക്ഗ്രൗണ്ടിൽ നോക്കുകയാണെങ്കിൽ ഖുർആനിലുള്ള 25 കഥകൾ ഇങ്ങനെ, അല്ലെങ്കിൽ ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത കഥകൾ ഇങ്ങനെ വളരെ കുറച്ചേ നമുക്ക് കൊടുക്കാനുള്ളൂ. പക്ഷേ അറബി പവലിയനിൽ പോയപ്പോൾ സാഹിത്യ ബാലസാഹിത്യത്തിന് വലിയൊരു ലോകം, അത് എങ്ങനെ വാക്കുകൾ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ അല്പം എഴുത്തിനോടും വായനയോടൊക്കെ കൂട്ടുള്ള ആളുകൾക്കൊക്കെ ഞാൻ അത് അയച്ചു കൊടുത്ത് പറഞ്ഞു, മാറി ചിന്തിക്കാൻ സമയമായിട്ടുണ്ട്. പിന്നെ നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ചിന്തകൾ, ലോകത്ത് ഒട്ടുമിക്ക ചിന്തകളെക്കുറിച്ച്, ഈ അതിൽ നമ്മുടെ ഇന്ദിരാഗാന്ധി വന്നിട്ടുണ്ട്, നെഹ്റു വന്നിട്ടുണ്ട്, കാറൽ മാർക്സും തുടങ്ങിയ പടിഞ്ഞാറിൻ്റെയും കിഴക്കിൻ്റെയും ഒക്കെ ചിന്തകരുടെ ഗഹനമായ പഠനങ്ങൾ, മാ ബഅദൽ കാർസ്, മാ ബഅദൽ ഇന്ദിരാഗാന്ധി, മാ ബഅദൽ നെഹ്റു എന്നൊക്കെ പറഞ്ഞുള്ള അറബി ഗ്രന്ഥങ്ങൾ, വലിയ ഗ്രന്ഥങ്ങൾ. അതുപോലെ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ കൺസെപ്റ്റുകൾ, പുസ്തകരചനയുടെ മറ്റും, ഞാൻ ചെറിയ രീതിയിൽ എഴുതുന്ന ഒരാളും കൂടിയാണ്. രണ്ട് പുസ്തകം കോവിഡിൻ്റെ ചർച്ച കൂടിയാണല്ലോ, കോവിഡിൻ്റെ ഒഴിവുവേളയിൽ എഴുതി എൻ്റെ രണ്ട് പുസ്തകം ഇവിടെ പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, മോഹൻജിക്കറിയാം. അപ്പോൾ വായനയും എഴുത്തൊക്കെ വർദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പുസ്തകരചനയുടെ ഒരു വൈവിധ്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മൾ നാട്ടിലൊക്കെ പറയുന്ന നോവലേറ്റാണോ, ഫിക്ഷനാണോ, കഥയാണോ, കവിതയാണോ, ബാലസാഹിത്യമാണോ, കൈന്, ഇതിൽ നിന്നൊക്കെ ഉപരി ഏതൊക്കെ രീതിയിൽ ഗ്രന്ഥങ്ങളുടെ കൺസെപ്റ്റുകൾ രൂപീകരിക്കുക എന്നുള്ളത് ഈ കാണുന്ന 1500 വരുന്ന പബ്ലിഷേഴ്സിലൂടെ നടന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ പബ്ലിഷേഴ്സ്, ഞാനപ്പം തന്നെ ഗ്രൂപ്പിൽ പറഞ്ഞത്, ഇപ്പോൾ തന്നെ അടിയന്തരമായിട്ട് നമ്മുടെ പബ്ലിഷിംഗ് കീഴിൽ ഒരുപാട് ഘടകങ്ങൾ, അത് ഇംപ്രിൻ്റായിട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഫോമായിട്ട് രൂപീകരിച്ച് അതിലേക്ക് എഴുത്തുകാരെ ക്ഷണിച്ചിട്ട് എഴുത്തുകാരെ കൊണ്ട് എഴുതിക്കണമെന്നാണ് പറഞ്ഞുണ്ടായത്. മറ്റൊന്ന്, എഴുത്തും വായനയും മരിച്ചിട്ടില്ല. കാരണം ഈ കാലത്ത് നമ്മളെ പബ്ലിഷേഴ്സിലെ, പബ്ലിഷിംഗ് ഹൗസിലേക്ക് നിരവധി യുവ എഴുത്തുകാരുടെയും എഴുത്തുകാരികളുടെയും നിരവധി ഗ്രന്ഥങ്ങൾ, 60 പേജിൻ്റെയും 100 പേജിൻ്റെയും 150 പേജിൻ്റെയും നിരവധി ഗ്രന്ഥങ്ങൾ വന്നിട്ടുണ്ട്. അതൊക്കെ പബ്ലിഷ് ചെയ്ത് തരാമോ, അല്ലെങ്കിൽ ഒന്ന് റീഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് തരാമോ എന്ന് പറഞ്ഞിട്ട് നിരവധി ഗ്രന്ഥങ്ങൾ, അതിൽ കുറേ തർജ്ജമകൾ, കുറേ ട്രാൻസ്ലേഷനുകൾ, കുറേ നോവലറ്റുകൾ, കുറേ കവിതകൾ, കവിതാ സമാഹാരങ്ങൾ, ഇങ്ങനെ നിരവധി വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു ലിബി ബുക്സിൽ കുടുംബിനികളുടെ ഗ്രന്ഥസമാഹാരങ്ങൾ ഇറങ്ങിയതായിട്ട് കാണും. അതൊക്കെ ഈ കോവിഡിൻ്റെ ഒരു സമ്മാനമാണ്. പിന്നെ
ഓൺലൈൻ കാലഘട്ടത്തിൽ താങ്കളുടെ ചോദ്യത്തിൻ്റെ മർമ്മം എവിടെയാണ്? ഓൺലൈൻ കാലഘട്ടത്തിൽ പബ്ലിഷേഴ്സ് വെല്ലുവിളി നേരിടുന്നുണ്ടോ എന്നുള്ളത്, പബ്ലിഷേഴ്സ് ആ രീതിയിലേക്ക് വളരുകയാണ് വേണ്ടത്. എന്നും ഈ താളിയോലയിലും താളിയോലയിൽ നിന്നും പേപ്പറിലേക്ക് മാറുമ്പോൾ താളിയോല അച്ചടിച്ച താളിയോല കൊടുക്കുന്ന ടീം ടെൻഷൻ അടിച്ചിരുന്ന കാര്യമില്ല. നമ്മൾ പബ്ലിഷേഴ്സ് ആ രീതിയിലേക്ക് മാറണം. നമ്മുടെ പുസ്തകങ്ങൾ കിൻഡലിലേക്കും മറ്റേലേക്കൊക്കെ ലഭ്യമാവുന്ന രീതിയിലേക്ക് പബ്ലിഷേഴ്സ് മാറണം. അതിന് പണം കണ്ടെത്തിയിട്ടോ അല്ലെങ്കിൽ അതിന് ഫണ്ട് ചെയ്യാവുന്ന ആളുകൾ കണ്ടെത്തിയിട്ടോ നമ്മൾ ആ പരിമിതികളെ മറികടക്കുകയാണ് വേണ്ടത്. പിന്നെ ഈ ഷാർജ ബുക്ക് ഫെയറിൻ്റെ വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് എടുത്തു പറയേണ്ടത് സുൽത്താൻ കാസിമിയുടെ ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ പ്രഖ്യാപനമാണ്. 4.5 മില്യണിൻ്റെ പുസ്തകങ്ങൾ പബ്ലിഷേഴ്സിൽ നിന്നും കൈപ്പറ്റുന്നുള്ളത് യഥാർത്ഥത്തിൽ അത് തഷ്ജി ആണ്, മീൻസ് സ്ട്രെങ്തനിങ് ചെയ്യുന്നതാണ്. കാരണം ഈ കെട്ടകാലം എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല കോവിഡിനെ കുറിച്ച്, കാരണം അത് പല ആളുകളും വളർത്തിയിട്ടുണ്ട്. വളരേണ്ട ആളുകൾ അവിടെ അവസരം കണ്ടെത്തുകയാണ് വേണ്ടത്, ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുകയാണ് വേണ്ടത്. പബ്ലിഷേഴ്സിന് ചെറിയ രീതിയിൽ നഷ്ടം പറ്റിയിട്ടുണ്ട്. അവരെ സ്ട്രെങ്തനിങ് ചെയ്യാൻ ഇദ്ദേഹത്തിൻ്റെ 4.5 മില്യൺ ദിർഹംസിൻ്റെ പർച്ചേസിങ് സഹായിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇത്തരമൊരു ചർച്ച സംഘടിപ്പിക്കാനും പരസ്പരം ബന്ധമുണ്ടാക്കാൻ സഹായിക്കുന്നതിന് താങ്കൾക്ക് നന്ദി അറിയിക്കുന്നു. ഓ, താങ്ക് യു. എന്തായാലും വായനയെ ഉത്സവമായി കാണാൻ മലയാളിയെ പഠിപ്പിച്ചത് സഹായിച്ചത് കേരളത്തിലെ പ്രസാധകരാണ്. അവർ വലിയ കയ്യടി അർഹിക്കുന്നുണ്ട് അക്കാര്യത്തിൽ. വായന എവിടെ പോയാലും മലയാളികൾ ഉത്സവമായി തന്നെ കാണുന്നു. അങ്ങ് കൈരളി ബുക്സിൽ നിന്നാണ് ഈ ഞാൻ വീണ്ടും ഈ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. അതായത് ഓൺലൈനിലേക്ക് നമ്മൾ മാറുമ്പോൾ വേറൊരു എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അവസാനം ചോദിക്കാൻ വെച്ചിരുന്ന എല്ലാവരോടും കൂടി ചോദിക്കാൻ വെച്ചിരുന്ന ഒരു ചോദ്യം അങ്ങയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഞങ്ങളിവിടെ നടത്തുന്ന ഒരു ക്യാമ്പയിനുണ്ട് NTV. അതായത് മലയാള ഭാഷ ശ്രേഷ്ഠ ഭാഷയാണ്, 1500-ൽ പരം വർഷം നിലനിന്ന ഒരു ഭാഷ എന്നുള്ള നിലയിൽ ശ്രേഷ്ഠ ഭാഷയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ഭാഷയാണ്. പക്ഷേ ഇന്ന് കേരളത്തിലെ എത്ര പേഴ്സൻ്റ് ന്യൂ ജനറേഷനിൽ എത്ര പേഴ്സൻ്റ് ആൾക്കാർക്ക് മലയാളം കൃത്യമായി എഴുതാനും വായിക്കാനും അറിയാം? അതിൻ്റെ ഉത്തരം ഒരു നല്ല പെർസെൻറ്റേജ് യങ് ജനറേഷൻ മലയാളം എഴുതാനും വായിക്കാനും അറിയില്ല. കുറഞ്ഞ പക്ഷം ഞാനിവിടെ മീഡിയ ട്രെയിനിങ് നടത്തുന്ന ആളാണ് NTV. അവിടെ വരുന്ന കുട്ടികളിൽ ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും ഇംഗ്ലീഷും മലയാളം വായിക്കാനും എഴുതാനും അറിയാൻ പാടില്ലാത്ത കുട്ടികളാണ്. മലയാളം സംസാരിക്കാൻ പോലും ബുദ്ധിമുട്ട് ഉള്ളവരാണ്. അങ്ങനെയുള്ളപ്പോൾ NTV ഉയർത്തുന്ന ഒരു വലിയ ആശങ്കയുണ്ട്, 100 വർഷത്തിൻ്റെ അപ്പുറം മലയാള ഭാഷ ഇന്ത്യയിലെ മറ്റനവധി ഭാഷ പോലെ, ഉദാഹരണം തുളു പോലെ, അക്ഷരങ്ങളില്ലാത്ത ഒരു ഭാഷയായി അവസാനിക്കുമോ? അങ്ങനെയുണ്ടെങ്കിൽ പ്രസാധകർ എന്നുള്ള നിലയിൽ ഇപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നമ്മൾ മലയാളികളായതുകൊണ്ട് പറയുകയാണ്, നമ്മളിതൊക്കെ പറയുമെങ്കിലും കേരളത്തിലെത്തുമ്പോൾ ഇങ്ങനെയല്ല. അതാണ് ആദ്യത്തെ കാരണം. ഒന്ന്, ഈ സ്റ്റേജിലെ പരിപാടികളാണ്. അതായത് കൃത്യം 25 മിനിറ്റുള്ള പ്രസാധക പരിപാടി. ഞാൻ അശോകനോടും അതുപോലെ തന്നെ മറ്റുള്ളവരോടും സംസാരിച്ചിരുന്നു, കേരളത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പറ്റുമോ? ഏറ്റവും വലിയ പ്രമുഖർ വന്നിട്ട് അവർ 25 മിനിറ്റും പ്രസംഗിക്കുക, എന്നിട്ട് ആ 25-ാമത്തെ മിനിറ്റ് പോയിട്ട് നിങ്ങൾ നിർത്തണം എന്ന് പറയുമ്പോൾ എന്നൊരവസരം ഞാനിവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ആ കേരളത്തിൽ നിന്ന് ശീലിച്ച ഒരു ശീലം നമ്മുടെ ഇവിടെയും വരുന്നു. പക്ഷേ ഞാൻ പറയുകയാണ്, തീർച്ചയായിട്ടും ഇനി ഞങ്ങൾ കൈരളി ബുക്സ് സംഘടിപ്പിക്കുന്ന പരിപാടികൾ ഈ ടൈം വെച്ചിട്ട് ഏത് പ്രമുഖനായാൽ പോലും അതേ സമയത്ത് തന്നെ 10 മണിക്ക് ആരംഭിക്കുകയും 11 മണിക്ക് തീരുന്നുണ്ടെങ്കിൽ തീർക്കുകയും ചെയ്യുന്ന ഒരു മാതൃക പരിപാടി കൈരളി ബുക്സ് ഇനി അങ്ങനെയായിരിക്കും നടത്തുക. അത് ഷാർജയിൽ നിന്ന് ആരംഭിക്കുന്നു. അതിനൊരു ഉദാഹരണമാണ് യഥാ രാജ തഥാ പ്രജ. അതാണ് രണ്ടാമത്തെ കാര്യം. ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞ പോലെ എല്ലാ ഉപാധികളിൽ നിന്നുമുള്ള മോചനമാണ് വിദ്യാഭ്യാസം എന്ന് ജിദ്ദു പറയുന്നത് പോലെ, ഒരു ഉപാധിയുമില്ലാതെ എത്ര സ്വാതന്ത്ര്യമാണ് ഇവിടെ. എന്നാലോ ആ സ്വാതന്ത്ര്യം നമ്മൾ മനസ്സിൽ ഒരു പുഴയൊഴുകുന്നത് പോലെ നമ്മൾ അനുഭവിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം, പുസ്തകം നമ്മൾ ഏറ്റവും പവിത്രമായി സൂക്ഷിക്കുന്നതാണ്. രാജാവ് അത് കാണുന്നു. എന്താണ് ഏറ്റവും പവിത്രമായ? ഇവിടുത്തെ ബാത്റൂം ബെഡ്റൂം പോലെ മനോഹരമാക്കി വെക്കുന്ന ഒരു സംസ്കാരം എനിക്കിവിടെ കാണാൻ പറ്റി. അതായത് പുസ്തകം ഈസ് ഈക്വൽ ടു ശുചിത്വം. ഇത് ലോകത്തിന് തന്നെ, അതായത് വൃത്തിയുടെ ഒരു കേന്ദ്രമായിട്ട്, വൃത്തി എന്ന പുസ്തകത്തിലൂടെ വൃത്തി എന്ന ആശയം ലോകത്തിന് പ്രചരിപ്പിക്കുന്ന ഒരു സംവിധാനം. ഓരോ പൊടിപടലങ്ങളും എടുക്കുകയാണ്,
ഇവിടുത്തെ ശുചിത്വം. ഇതൊരു മാതൃകയാണ്. കാരണം പുസ്തകങ്ങൾ സൂക്ഷിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ എന്നാണ് പറയുന്നത്, വിശുദ്ധ ബൈബിൾ എന്നാണ് പറയുന്നത്, അതാണ് പുസ്തകം എന്ന് ഈ പുസ്തകമേളയിലൂടെ ലോകത്തിന് ഷാർജയിലെ രാജാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ നോബൽ സമ്മാന സമിതി കണ്ടെങ്കിൽ സമാധാനത്തിനും അതുപോലെ തന്നെ എഴുത്തിനുമുള്ള ഒരു പുരസ്കാരം, നോബൽ പുരസ്കാരം ലഭിക്കേണ്ടത് ഷാർജയിലെ രാജാവിനായിരിക്കും. അത് തീർച്ചയായും ലഭിക്കും എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ഇതുമായിട്ട്. ഇനി അടുത്ത ചോദ്യം മലയാളിയെക്കുറിച്ചിട്ടാണ്. ഞാനിവിടെ ഒരു ചോദ്യം ചോദിക്കാം. ഞാൻ ഒരു ഇതായിട്ട് പറയുന്നില്ല, മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് മാതൃഭൂമിയിലെ ചർച്ചയിൽ മിനിഞ്ഞാത്തെ പത്രത്തിൽ ഒരു വലിയ ഭാഷയെക്കുറിച്ച് അറിയുന്നവർ പറഞ്ഞത് 49 അക്ഷരങ്ങൾ എന്നാണ്. 49 അക്ഷരങ്ങളല്ല മലയാളത്തിൽ, 51 അക്ഷരങ്ങളാണ്. എഴുത്തച്ഛനാണ്. അതുകൊണ്ടാണ് 51 അക്ഷരം ഊതിക്കൊടുക്കുന്ന അന്ന് ONV അടക്കം പറയുന്നത്. അപ്പോൾ സ്കൂളിലെ മലയാളം അധ്യാപകർക്ക് പോലും അറിയില്ല 51 അക്ഷരങ്ങളാണ് മലയാളത്തിൽ എന്ന്. ഇംഗ്ലീഷിലെ അക്ഷരങ്ങളുടെ എണ്ണം ചോദിച്ചാൽ നമ്മളെല്ലാവരും 26 എന്ന് പറയും. മലയാളത്തിൽ എത്ര അക്ഷരങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ മലയാളികൾക്ക് അവ്യക്തതയാണ്. അതുകൊണ്ട് താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. എന്ന് വെച്ചാൽ ഈ ഷാർജ മലയാളി കൂട്ടങ്ങൾക്കിടയിൽ പോലും കുട്ടികൾ വന്നിട്ട് ഒരു 8-ാം ക്ലാസ്സിലെ കുട്ടി പി നോ ക്യോ എന്നിട്ട് ആ കുട്ടിയുടെ ഒരു സന്തോഷം, ആ ഞാൻ മലയാളം വായിച്ചു, മലയാളം വായിച്ചു, ഞാൻ കൈരളി ബുക്സിലെ ഹാളിൽ നിന്ന് കണ്ടതാണ്. അപ്പോൾ മലയാളികൾ ഷാർജ പുസ്തകത്തോടനുബന്ധിച്ചിട്ട് വ്യാപരിപ്പിക്കേണ്ട ഒരു കാര്യമാണ് NTV ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. നിർബന്ധമായും മലയാളികളുടെ ഓരോ പിതാവും 5-ാം വയസ്സിൽ തൊട്ടിട്ട് മലയാളം പഠിപ്പിക്കാനുള്ള ഒരു സംവിധാനം അതിനാണ് ശ്രീകുമാരൻ. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ പ്രബലരായിട്ടുള്ള പബ്ലിഷേഴ്സാണ്. ഒരു 2 മിനിറ്റിൽ നമുക്കിതിൻ്റെ ഒരു ഉത്തരം കൂടെ. പബ്ലിഷേഴ്സ് എന്നുള്ള നിലയിൽ നമ്മുടെ മലയാള ഭാഷയുടെ അക്ഷരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്താകും നിങ്ങളുടെ ഒരു വിഷൻ? എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് തോന്നുന്നു പുറത്ത് വന്ന് പഠിക്കുന്ന കുട്ടികളിലാണ് ഏറ്റവും കൂടുതൽ ആ ഒരു പ്രശ്നമെന്ന് തോന്നുന്നു. പക്ഷേ നമ്മൾ വീടുകളിൽ നിന്ന് അത് ശ്രദ്ധിച്ചു തുടങ്ങണം. ഇവിടെ ഒരു പക്ഷെങ്കിൽ പുറത്തുള്ള കുട്ടികളുടെ സാഹചര്യമാണ്, ഇവിടുത്തെ സ്കൂളുകളിൽ പലയിടത്തും മലയാളം ഇല്ല. പക്ഷെങ്കിൽ കേരളത്തിൽ നിന്ന് വരുന്ന പബ്ലിഷേഴ്സാണ് നിങ്ങൾ എല്ലാവരും തന്നെ. അവിടെ ശ്രദ്ധിക്കാൻ, അവിടെ സ്കൂളുകളിൽ വായന അല്ലെങ്കിൽ നമ്മുടെ അക്ഷരങ്ങൾ മറന്നു പോകാതിരിക്കാൻ. ഞാൻ പറഞ്ഞാൽ ഉദാഹരണം തുളു എന്ന് പറയുന്ന ഭാഷയ്ക്ക് ലിപികളില്ലെന്നാണ് എൻ്റെ വിശ്വാസം. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ വാമൊഴിയായി മാത്രം മാറുന്ന ഒരു ഭാഷയായി മലയാളം മാറുമോ എന്നുള്ള വലിയ ആശങ്ക, അതൊരു 100 വർഷത്തിനപ്പുറമാണ്. നിങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശസ്തരായിട്ടുള്ള, പ്രഗത്ഭരായിട്ടുള്ള, ഞങ്ങളെയൊക്കെ വായനയിൽ സഹായിച്ചിട്ടുള്ള പ്രസാധകരാണ്. എന്താണ് DC ബുക്സിന് പറയാനുള്ളത്? ഈ വായന മരിക്കുന്നതല്ല എൻ്റെ ഇവിടുത്തെ സബ്ജക്റ്റ്. ഇപ്പോൾ മലയാള ഭാഷ അക്ഷരങ്ങളില്ലാത്ത ഭാഷയായി മാറും എന്നുള്ള ആശങ്ക NTV പങ്കുവെക്കുമ്പോൾ നിങ്ങളത് ഉൾക്കൊള്ളുന്നുണ്ടോ? എന്താണ് നിങ്ങളുടെ വിഷൻ അടുത്ത 100 വർഷത്തിനകം ഈ മലയാള ഭാഷയെ ഇതുപോലെ നിലനിർത്താൻ? പ്രസാദ്, കേരളത്തിലെ ഏറ്റവും ലീഡിംഗ് പ്രസാദകർ എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വിഷനിൽ? ആ ഒരു പരിഭ്രാന്തി ഒരു പരിധിവരെ എനിക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നിരുന്നാലും ഇപ്പം ഞാൻ സ്കൂളിൽ പഠിച്ചപ്പം ഉള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം, ഞാൻ മലയാള ഭാഷ ഒഴിച്ച് വേറെ എല്ലാ വിഷയവും ഇംഗ്ലീഷിലാണ് പഠിച്ചത്. ഞാൻ 8-ാം ക്ലാസ്സിൽ വെച്ച് പ്ലാനറ്റോറിയത്തിൽ പോയപ്പോഴാണ് ആക്സിസ് എന്ന വാക്കിന് അച്യുതണ്ട് എന്നൊരു മലയാള വാക്കുണ്ടെന്നറിയുന്നത്. ഒരുപക്ഷെ നമ്മളുടെ ഭാഷ, നമ്മളുടെ ഈ സംസ്കാരം എന്നുള്ള വാക്ക് ഇച്ചിരി ക്ലീഷേഡാണ്. എന്നിരുന്നാൽ പോലും എവിടെ നമുക്ക്, എങ്ങനെയാണ് നമ്മൾ അതിനോട് ഇൻ്റർഫേസ് ചെയ്യുന്നത്, അവിടെ തുടങ്ങും നമുക്ക് നമ്മുടെ ഭാഷയോടുള്ളൊരു സ്നേഹം, ഉപയോഗിക്കാനുള്ളൊരു താല്പര്യം. വാക്കുകൾ നമ്മളിൽ ഒരുപക്ഷെ ഓരോ വാക്ക് നമ്മളിലൊരു ഇമ്പ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്ന എഡ്യൂക്കേഷനിസ്റ്റ് ഒരു പരിധിവരെയും അതിനൊരു വെസ്റ്റേൺ ഇൻഫ്ലുവൻസ് കൊടുത്തു. നമ്മളെ എന്നെ സ്കൂളിൽ ജനറൽ നോളജ് എന്ന് പറഞ്ഞൊരു വിഷയം ഉണ്ടായിരുന്നപ്പം ലോകത്തെ വലിയ കൃതികൾ എന്ന് പറയുമ്പോൾ ചാൾസ് ഡിക്കൻസ് ഇങ്ങനെ കുറേ ഓതേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം എൻ്റെ ആൻറ്റി എനിക്ക് ബഷീർ വായിച്ചു തന്നപ്പോഴാണ് ഞാനിങ്ങനൊരു കഥാകൃത്ത് ഉണ്ടെന്നൊരു ചെറിയ പ്രായത്തിൽ ഞാൻ അറിയുന്നത്. എവിടെയോ
നമ്മളെ ഒരു ചെറിയ പ്രായത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ച സാധനങങ്ങൾ എന്താണോ അതിലോട്ട് നമ്മൾ ഗ്രാവിറ്റേറ്റ് ചെയ്യുന്നുള്ളതാണ് ഓക്കേ എൻ്റെ ഏറ്റവും വലിയൊരു ഫീലിംഗ് ഒരുപക്ഷെ ഭാഷ എക്സിസ്റ്റ് ചെയ്യണമെങ്കിലും ഇമാജിനേഷൻ എന്നുള്ള സാധനത്തിൻ്റെ ചായ എന്താണോ നമ്മളുടെ ബാക്ക്ഡ്രോപ്പ് നമ്മളുടെ ആ സംസ്കാരം എന്ന് പറയുന്ന സാധനം അതിൽ വേണം ഒരു അങ്ങ് പറഞ്ഞ പോലെ ഒരു ക്ലീഷേ ആയിട്ട് പറഞ്ഞാൽ അധിനിവേശത്തെ ചില സമയത്ത് നമ്മൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ് അത് എല്ലാ തരത്തിലുള്ള അധിനിവേശത്തെയും അത് ഭാഷാ അധിനിവേശത്തെ ആണെങ്കിൽ പോലും ഒരുപാട് സ്വീകരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ് ഒരു പക്ഷെങ്കിൽ മലയാളികൾ ആ നൊസ്റ്റാൾജി ഇവിടെ ഫീൽ ചെയ്യും കാരണം ഇവിടെ ഒരു റീകണക്ട് നമുക്ക് ഞങ്ങൾ കണ്ടുപിടിക്കാൻ ഉദ്ദേശിക്കുന്നു അല്ലെ നിങ്ങളുടെ മുഴുവൻ ഇനിയും വരും കാലത്തെ ചർച്ചയ്ക്കായിട്ട് NDV മുമ്പോട്ട് വയ്ക്കുന്ന ഒരു വലിയ ആശങ്ക എന്ന് പറയുന്നത് മലയാള ഭാഷ അക്ഷരങ്ങളില്ലാത്ത ഭാഷയായി മാറും അവിടെ ഏറ്റവും പ്രബലരായിട്ടുള്ള പ്രസാധകർ എന്നുള്ള നിലയിൽ നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഒരു മിനിറ്റ് സലീം ഭായിയുടെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായി ഞാൻ എൻ്റെ കഴിഞ്ഞ 40 വർഷത്തോളമായിട്ട് ഗൾഫ് ജീതാണ് എൻ്റെ മക്കളെ കൂടെ പഠിക്കുന്നവരാണ് പക്ഷേ ഞങ്ങൾ മലയാള ഭാഷ എല്ലാ കുട്ടികൾക്കും സംസാരിക്കാനും എഴുതാനും വായിക്കാനൊക്കെ അറിയാം അത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഗൾഫിലേക്ക് വന്നുകൊണ്ട് മലയാള ഭാഷ നമ്മൾ വിട്ടുപോകുന്നുള്ള ധാരണ ഒന്നും എനിക്കില്ല കാരണം വെച്ചാൽ ഇപ്പോൾ ഇവിടെ വരുന്ന ഇപ്പോൾ ഈ മലയാളം ഈ ഹോൾ 7 വരുന്ന ഭൂരിഭാഗം കുട്ടികൾ ഇവിടെ പഠിക്കുന്നവർ തന്നെയാണ് വലിയൊരു ഉത്സവം പോലെ തന്നെയാണ് ഇവിടെ കുട്ടികൾ വരുന്നത് അപ്പോൾ ആ ഭാഷ വിട്ടുപോകുന്നുള്ള തോന്നൽ എനിക്കില്ല ഓക്കെ ഇവിടെ ഇനിയും ആരെങ്കിലും സംസാരിക്കുന്നു സമയത്തിൻ്റെ ഒരു ചെറിയ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എല്ലാ നമസ്കാരം ഞാൻ താലിബ് ചിന്ത പബ്ലിക്കേഷൻ ഈ ചോദ്യത്തിനോട് ഒരു പ്രതികരണം വെച്ചാൽ മലയാളം ഒരിക്കലും മരിക്കാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം നേരത്തെ മോനേട്ടൻ തുടങ്ങി വെച്ചത് ഇതൊരു വാണിജ്യവൽക്കരണം എന്നുള്ള രീതിയിലേക്ക് അല്ലാതെ പബ്ലിഷേഴ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ രീതിയിൽ വായനയെ പ്രോത്സാഹിപ്പിക്കാനും കേരളത്തിൻ്റെ ഒരു നവോത്ഥാന മൂല്യങ്ങളൊക്കെ ആ മൂല്യങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളും നടത്തിക്കഴിഞ്ഞാൽ വായനയെ തിരഞ്ഞെടുക്കുന്ന രീതിയിൽ ഒരു മാറ്റവും വരുത്തിക്കഴിഞ്ഞാൽ വായന ഒരിക്കലും മരിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ ഇപ്പോൾ കാഴ്ചകളെയും അതുപോലെ തന്നെ കാണുകയാണെങ്കിൽ അത് ആ മലയാളം അതുപോലെ തന്നെ നിലനിൽക്കും മലയാളത്തെ അറിഞ്ഞ് നവോത്ഥാന മൂല്യങ്ങളെ അറിയാൻ ശ്രമിച്ചാൽ മലയാളം ഒരിക്കലും മരിക്കില്ല എന്നതാണ് അഭിപ്രായം ഈ ഇപ്പം ഉപയോഗിച്ച ചോദ്യം NTV ചോദ്യം വല്ലാത്തൊരാളിൽ എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതുവരെ ഞാൻ അങ്ങനെ വായന മരിക്കുമോ ഇല്ലയോ എന്നുള്ള അപ്പുറത്തേക്ക് ആലോചന പോയിരുന്നില്ല പക്ഷേ എന്തെന്നുള്ളത് അടുത്ത വർഷം എന്തെങ്കിലും ഒരു ഉത്തരവുമായിട്ട് ഞാൻ വരും അതൊരു വലിയ ചോദ്യമാണ് കുട്ടികൾ മറന്നു പോകുന്ന തീർച്ചയായിട്ടും നമസ്കാരം ഞാൻ MA സുഹൈൽ ലിബിയെ പ്രതിനിധീകരിക്കുന്നു കോഴിക്കോട് ഈ പുസ്തകമേളയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഓരോ വർഷവും വലിയ ആവേശമാണ് വെളിച്ചത്തിലേക്കുള്ള വാക്കിൻ്റെ തുറക്കലാണ് പുസ്തകവും വായനയും എന്നാണ് പറയുക ഞങ്ങൾ പ്രസാധകർ വെളിച്ചം തേടിയാണ് ഷാർജയിൽ വരുന്നത് മോഹനേട്ട ഞങ്ങൾക്കുള്ള വെളിച്ചവും നാട്ടുകാർക്കുള്ള വെളിച്ചവും വിദ്യാർത്ഥികൾക്കുള്ള വെളിച്ചവും ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ കോവിഡിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ചർച്ച ചെയ്തു സമയം കുറഞ്ഞതുകൊണ്ട് ഒന്ന് രണ്ട് നിർദ്ദേശങ്ങൾ പറയാൻ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഷാർജ ഷെയ്ഖിനെ ഒന്ന് നേരിട്ട് കാണണമെന്നും അഭിനന്ദിക്കണമെന്നും ഉണ്ട് ഞങ്ങളൊക്കെ ആ സമയത്ത് പുറത്തായിരുന്നു ഞങ്ങളെ പുറത്താക്കുകയാണ് ചെയ്തത് അത് ഇവിടുത്തെ ഒരു റൂളും കാര്യങ്ങളും നിയമങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആഹ്ലാദിപ്പിക്കുന്ന ആളാണ് ഞങ്ങളുടെ നമ്മുടെ ഷാർജയുടെ ഭരണാധികാരി അപ്പോൾ ഈ പബ്ലിഷേഴ്സിനൊക്കെ ഒന്ന് കാണാനെങ്കിലും ഒരു അവസരം അടുത്ത വർഷമെങ്കിലും തരണം എന്ന് മോഹനേട്ടൻ തീർച്ചയായിട്ടും മോഹനേട്ടൻ്റെ സജീവ പരിഗണനയിലേക്ക് അത് നമുക്ക് വയ്ക്കാം അല്ല ഞങ്ങളൊരു കൂട്ടായ്മയാണല്ലോ ഒരു പബ്ലിഷേഴ്സിൻ്റെ കൂട്ടായ്മയിൽ പബ്ലിഷേഴ്സിന് മൊത്തം ഒന്ന് കാണാൻ തീർച്ചയായിട്ടും അത് അദ്ദേഹം പറഞ്ഞ ഇത് സൂചിപ്പിക്കുന്നത് എത്രത്തോളം സംതൃപ്തരാണ് ഈ പ്രസാദ് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഈ ചർച്ചയുടെ അവസാനിക്കുകയാണ് ഞങ്ങൾക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് പറയണം എൻ്റെ പേര് എനിക്ക് 2 മിനിറ്റ് തന്നിട്ടുള്ളൂ എൻ്റെ പേര് മുസ്തഫ ഞാൻ ദുബായ് KMCC പ്രതികരിക്കുന്നു ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നാട്ടിലും ഇവിടെയും ഒരുപോലെ ജീവകാരുണ്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സ്വാഭാവികമായിട്ടും ആദ്യമായിട്ടാണ് ഷാർജ ബുക്ക് ഫെയറിൽ ഞങ്ങൾക്കൊരു എൻട്രി തരുന്നത് അതിനെ ഞങ്ങൾ ഇവിടുത്തെ ഷെയ്ഖ് സുൽത്താൻ മുഹമ്മദ് ബിൻ കാസിമിയെയും അതുപോലെ തന്നെ മോഹനേട്ടനും പ്രത്യേകിച്ച് കടപ്പെട്ടിരിക്കുന്നത് അവസാന നിമിഷമാണ് ഞങ്ങൾക്കൊരു എൻട്രി ഇവിടെ ലഭിച്ചത് തീർച്ചയായിട്ടും അപ്പോൾ ഞങ്ങൾ നേരത്തെ ഇവിടെ ചോദിച്ച ഒരുപാട് ചോദ്യങ്ങളുണ്ട് അതിൽ ഇപ്പോൾ ഈ ഡിജിറ്റൽ മീഡിയയുടെ ഒരു കാലത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ആളുകൾക്ക് എഴുതാനുള്ള അവസരമാണ് ഡിജിറ്റൽ മീഡിയ കൊടുത്തിട്ടുള്ളത് കാരണം ഈ കോവിഡ് കാലത്ത് അവർ പിന്നെ സ്വസ്ഥമായിട്ട് ഒതുങ്ങിക്കൂടുമ്പോൾ
വാട്സാപ്പിലും ഫേസ്ബുക്കിലും എഴുതിയത് പിന്നീട് പുസ്തക രൂപത്തിൽ ഇറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും അതാണ് കെ എം സി സിയുടെ അഭിപ്രായം. അപ്പോൾ ഇവിടെ ഈ ചർച്ച അവസാനിക്കുകയാണ്. അവസാനിക്കുമ്പോൾ മറ്റ് അങ്ങേക്ക് ആളുകളുണ്ടാക്കിയ ഒരു കാര്യം കൂടെ പറയാൻ എനിക്കിഷ്ടമുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾ ആളുകളുണ്ടാക്കുമെങ്കിൽ അത് കൂടുതൽ പറയുക എന്നുള്ളത് എൻ ഡി വിയെ പോലൊരു മീഡിയയുടെ കടമയാണെന്ന് തോന്നുന്നു. പുസ്തകങ്ങൾ വല്ലാതെ വാങ്ങിക്കുന്നുണ്ട്, പക്ഷേ ഷെൽഫിൽ എവിടെയാണ് അതിൻ്റെ സ്ഥാനം? അതും കൂടെ നമ്മൾ ആലോചിക്കണം. എങ്ങനെ വായന ഉറപ്പാക്കാം? ഞാൻ ഇന്നലെ തൊട്ട് പലരോടും സംസാരിച്ചു, എങ്ങനെയാണ് ഈ വാങ്ങിക്കുന്ന പുസ്തകങ്ങൾ വായിക്കുമെന്ന് ഉറപ്പാക്കുന്നത്? എൻ ഡി വിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇന്നലെ തൊട്ട് എൻ്റെ ചിന്ത ഇതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയണം. അത് തീർച്ചയായിട്ടും ഒരു ദിവസം ഒരു മണിക്കൂർ വീതം ഈ പ്രോഗ്രാം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എൻ ഡി വിയിൽ. എന്തായാലും ഞങ്ങൾക്ക് ചെറിയ കുട്ടികളുടെ, അതായത് 15-17 അനുജെ പോലുള്ള കുട്ടികളുടെ പ്രോഗ്രാമുണ്ട് കിഡ്സ് ആൻഡ് ടീൻസ്. ഇന്നലെ ഞങ്ങൾ തീരുമാനിച്ചൊരു കാര്യമുണ്ട്, ഒരു ബുക്ക് ഒരാഴ്ചയിൽ മലയാളത്തിൽ വായിപ്പിക്കുന്ന ഒരു പരിപാടി എൻ ഡി വിയിലുണ്ടാവും. അപ്പോൾ പ്രസാധകരായിട്ടുള്ള നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അവർക്കും വല്ല എന്താണ് മോട്ടിവേഷൻ കൊടുക്കാനോ നിങ്ങളുടെ ബുക്കുകൾ ഞങ്ങൾക്ക് തന്നാൽ അത് അവരെ കൊണ്ട് വായിപ്പിക്കാനും. വായന മരിക്കാതിരിക്കണം, അത് നിങ്ങൾ ഞങ്ങൾക്ക് പ്രചോദനമാകുകയാണ്. കാരണം കോവിഡ് മൂലം എങ്ങോട്ടും പോകണ്ട, കേരളത്തിൽ വല്ലാത്ത കോവിഡ് കാലത്തെ അതിജീവിച്ച് നിങ്ങൾ, എല്ലാ വെല്ലുവിളിയും അതിജീവിച്ച് നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾക്കുണ്ടായിരുന്ന പ്രതീക്ഷ സുൽത്താൻ അൽ കാശ്മിയാണ്. ഈ രാജ്യം സേഫ് ആണെന്നുള്ള ഫീലിംഗ് ആയിരുന്നു നിങ്ങൾക്ക് ആദ്യം ഉണ്ടായിരുന്നു. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത മോഹനേട്ടൻ, ബാക്കി എല്ലാ പ്രിയപ്പെട്ട പ്രസാധകർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എൻ ഡി വിക്ക് വേണ്ടി നന്ദി പറയുന്നു. ഇനിയും ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ പറയാനുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റുഡിയോയിൽ നമുക്ക് തത്സമയിരിക്കാം. ഈ സമയം തന്ന ഷാജാ ബുക്ക് ഫെയർ അതോറിറ്റിയോടും മോഹനേട്ടനോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി. വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. ജനങ്ങൾക്കൊപ്പം, വാർത്തയ്ക്കൊപ്പം, നന്മയോടൊപ്പം. NTV UAE to the world.